ഷംന, ഈ തൃശ്ശൂരിലെ തിരുവില്ലാമലയിലെ 8 വയസ്സുള്ള കുട്ടി ഫോണ് പൊട്ടിത്തെറിച്ച് മരിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ അതുപോലെ ഈ ഫോണൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് മരിക്കുവാന്നൊക്കെ പറയുമ്പോൾ? ഇത് ഒരുപാട് സമയം വീഡിയോസ് കണ്ടിട്ട് ഫോണ് പൊട്ടിത്തെറിച്ച് ചൂടായിട്ട് പൊട്ടിത്തെറിച്ചെന്നാണ് പ്രാഥമിക വിവരം. ഈ പോലീസും ഫോറൻസിക്കും ഒക്കെ എപ്പോഴും പരിശോധന നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇത് മാത്രമല്ല, ഇതിൻ്റെ മുമ്പും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ പ്രത്യേകിച്ച് ഫോൺ പൊട്ടിത്തെറിക്കാനൊക്കെ നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴായി നമ്മുടെ മൊബൈൽ ഫോൺ താഴെ വീഴാറില്ലേ? താഴെ വീണിട്ടും ഡിസ്പ്ലേക്ക് പ്രശ്നമില്ലെങ്കിൽ ഏറെ ആശ്വാസം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. എന്നാൽ ഫോൺ താഴെ വീഴുന്നതിനെ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയരുത്. ഫോൺ താഴെ വീഴുന്നത് മൂലം ബാറ്ററികൾക്ക് കേടുപാട് സംഭവിക്കാനും ഷോർട്ട് സർക്യൂട്ടിനും ചൂടാവാനും കാരണമാകുമെന്ന് എത്ര പേർക്കറിയാം? അതോടൊപ്പം പലരും ഫോൺ ചാർജ് ചെയ്യുന്നത് മറ്റ് ഫോണുകളുടെയോ കമ്പനികളുടെയോ ഒക്കെ ചാർജറിലായിരിക്കാം. അങ്ങനെ ചെയ്യരുത്. പല ചാർജറുകൾ ഉപയോഗിക്കുന്നത് ഫോൺ അമിതമായി ചൂടാവുന്നതിന് കാരണമാവും. രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ ഫോൺ ചാർജിലിടുന്നവരും നമുക്കിടയിലുണ്ട്. ഇതുവഴി ഫോൺ അധിക സമയം ചാർജാവാനും അതുമൂലം ഫോൺ ചൂടാവാനും ഷോർട്ട് സർക്യൂട്ടിനും ഫോൺ പൊട്ടിത്തെറിക്കാനും കാരണമാവും. അതുപോലെ ഫോണിൽ വെയിലിൻ്റെ ചൂട് നേരിട്ടേൽക്കുന്നതും ബാറ്ററി പൊട്ടിത്തെറിക്കുന്നതിലേക്ക് നയിക്കും. വെയിലിൻ്റെ ചൂടേറ്റാൽ ബാറ്ററിക്ക് ആഘാതമേൽക്കുകയും ബാറ്ററി വീർത്ത് വരികയും ചെയ്യും. പതിയെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കും. ഫോൺ വെള്ളം നനഞ്ഞാലും സമാന പ്രശ്നങ്ങളുണ്ട്. ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യുന്നതിൻ്റെയും ഭാഗമായി പ്രോസസ്സറിൽ ഓവർലോഡാവുകയും അത് ഫോൺ ചൂടാവുന്ന പ്രശ്നങ്ങൾക്കും ഇടയാക്കും. ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക.